എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങനിട്ട് പറപ്പിക്കുന്നത്? ഈ കഴുകൻ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം അതിനെ തള്ളക്കീഴിൽ ഇരിക്കാനല്ല ദൈവം കൊണ്ടുവന്നത്, അതിനെ പറക്കാനാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ തള്ളയുടെ കീഴിൽ ഇരുന്നത് അതിന് ദൈവം കൊടുത്തിരുന്ന ഒരു പ്രൊവിഷനാണ്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസും പ്രൊവിഷനും രണ്ടും രണ്ടാ. ദൈവത്തിൻ്റെ പർപ്പസ്, ഞാൻ ഇമ്മയുടെ കീഴിൽ ഇരിക്കുന്നതല്ല, പകരം ഞാൻ തന്നെ പറക്കുന്നതാ. പക്ഷെ ഞാൻ പറക്കേണ്ടതിന് ആവശ്യമുള്ള ശക്തി പ്രാപിക്കുന്നത് വരെ ഒരു കുറച്ച് നാളത്തേക്ക് എനിക്കൊരു പ്രൊവിഷൻ തന്നു. എൻ്റെ മസിലുകൾ ഒന്ന് ശക്തിപ്പെട്ട്, എൻ്റെ ചിറകുകളൊന്ന് ബലപ്പെട്ട്, എൻ്റെ തൂവലുകളൊന്ന് ഉറച്ച്, ഞാനൊന്ന് നേരെയാകാൻ പഠിക്കുന്നത് വരെ എനിക്ക് ലഭിച്ച ഒരു പ്രൊവിഷൻ മാത്രമായിരുന്നു അമ്മയുടെ കീഴിലെ ഇരിപ്പ്. എന്നാൽ വിഹായസിൽ പറക്കുവാൻ എന്നെ ദൈവം സൃഷ്ടിച്ചതിനാൽ, നമ്മെ നിർമ്മിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. സൽപ്രവൃത്തികൾക്കായി നിർമ്മിക്കപ്പെട്ട ഒരു ജനമാണ് നമ്മൾ. ക്രിസ്തുവേശുവിൽ സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ട ഒരു ജനതയാണ് ഞാനും നിങ്ങളും. അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങുവാൻ ദൈവം ഇന്ന് നമ്മെ സഹായിക്കട്ടെ. അതുവരെയുള്ള ഒരു പ്രൊവിഷൻ മാത്രമായിരുന്നു അമ്മയുടെ കീഴിലെ ഇരിപ്പ്. എന്നെക്കുറിച്ചുള്ള ദൈവിക ഗോൾ, ദൈവിക ഉദ്ദേശം ഞാൻ പറക്കുക എന്നതാണ്.